കഴിഞ്ഞ ആഴ്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒത്തിരി പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാനഡ സന്ദർശനം. കാനഡയിലെ കത്തോലിക്ക റെസിഡൻഷ്യൽ സ്കൂളുകളിൽ വളരെ കടുത്ത അവഗണനയും പീഡനമൊക്കെ നേരിട്ട അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാപ്പ് പറയാനായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാനഡ സന്ദർശിച്ചത്. കത്തോലിക്ക സഭയുടെ പരമാചാര്യനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ കഠിനമായിട്ടുള്ള മുട്ടുവേദനയെ പോലും അവഗണിച്ചുകൊണ്ട് കാനഡ സന്ദർശിക്കുകയും അവിടുത്തെ കനേഡിയൻ ജനതയോട് അവർ നേരിട്ട പീഡനങ്ങൾക്ക് വേണ്ടി മാപ്പ് പറയുകയും ചെയ്തു. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മളൊക്കെ ഇത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ മാപ്പ് പറയുകയും അതുപോലെ തന്നെ മാപ്പ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. സിറോ മലബാർ സഭയുടെ സമകാലീന പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പലപ്പോഴും വിട്ടുകൊടുക്കാനും മാപ്പ് കൊടുക്കാനും സാധിക്കാതെ വരുമ്പോൾ അത് സഭയിൽ ഐക്യമില്ലാതായി തീരുകയും അതുപോലെ തന്നെ സമാധാനത്തിനുള്ള മാർഗങ്ങൾ അടയുകയും ചെയ്യുന്നു. വചനം നമ്മളോട് പറയുക 70 പ്രാവശ്യം ക്ഷമിക്കാനാണ്, അതായത് പരിധിയില്ലാതെ ക്ഷമിക്കുക. മനുഷ്യമായി ചിന്തിച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ക്ഷമ കൊടുക്കാനായിട്ട് സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല. ആ ഒരു സ്വാതന്ത്ര്യത്തിലുള്ള ജീവിതം ക്ഷമ കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അത് ജീവിച്ചാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ക്ഷമിക്കുക, ഉപാധികളില്ലാതെ പൊറുക്കുക, മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുക, ക്ഷമ കൊടുക്കുക മാത്രമല്ല ക്ഷമ ചോദിക്കാനുള്ള ആ വലിയൊരു മനസ്സുണ്ടായിരിക്കുക, അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവരായ നമുക്ക് മാർപ്പാപ്പ നൽകുന്ന മാതൃക.